ഗുഡ് മോർണിംഗ് സെക്കൻഡ് സ്റ്റാൻഡേർഡ് മക്കളെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്വരാക്ഷരങ്ങൾ വൗവൽസ് എഴുതിയല്ലേ. ഇന്ന് നമ്മൾ എഴുതുന്നത് വ്യഞ്ജനാക്ഷരങ്ങൾ, അതായത് കൺസണൻസ്, മലയാളത്തിലെ കൺസണൻസ്. അത് നിങ്ങൾ രണ്ട് പ്രാവശ്യം നോട്ട്ബുക്കിൽ എഴുതി വെക്കണം കേട്ടോ. ആദ്യം നമുക്കൊന്ന് വായിക്കാം. ക, ഖ, ഗ, ഖ, ങ, ഒന്നുകൂടെ വായിക്കാം. ക, ഖ, ഗ, ഖ, ങ. കാക്ക അങ്കങ്ങ എന്ന് പാടി പഠിക്കണ്ട കേട്ടോ. ഓരോ അക്ഷരങ്ങളായിട്ട് പറഞ്ഞ് എഴുതിയാൽ മതി. നിങ്ങൾ നോട്ടിലേക്ക് എഴുതുമ്പം ഓരോ അക്ഷരങ്ങളായിട്ട് പറഞ്ഞ് എഴുതണേ. ച, ച, ജ, ച, ഞ. ട, ഠ, ഡ, ഠ, ണ. ത, ഥ, ദ, ഥ, ന. പ, ഫ, ബ, ഫ, മ. യ, ര, ല, വ, ശ, ഷ, സ, ഹ, ല, ര, റ. നിങ്ങൾ നോട്ടിലേക്ക് എഴുതുമ്പം ഓരോ അക്ഷരങ്ങളായിട്ട് പറഞ്ഞ് പറഞ്ഞ് എഴുതണം കേട്ടോ. വൗവൽസ് സ്വരാക്ഷരങ്ങൾ എല്ലാവരും എഴുതിയെടുത്തല്ലോ. ആ ഐ ഈ അക്ഷരങ്ങളൊന്നും മറന്നിട്ടില്ലല്ലോ അല്ലേ. ഇത് രണ്ടും കഴിഞ്ഞാൽ അടുത്ത ക്ലാസ്സിൽ ടീച്ചർ മോസ്റ്റ്ലി ലൈവ് വരും കേട്ടോ. അപ്പോൾ നമുക്ക് എന്ന അടുത്ത ക്ലാസ്? ഫ്രൈഡേ 12:00 ആണ്. ആ സമയത്ത് എല്ലാവരും റെഡി ആയിട്ടിരിക്കണം. ഇത് മോർണിംഗ് 9:00 ആയതുകൊണ്ടാണ് ടീച്ചർ ലൈവ് വരാഞ്ഞത്. എല്ലാവരും നേരത്തെ എഴുന്നേറ്റ് ക്ലാസ്സിൽ റെഡി ആവണം കേട്ടോ. മിടുക്കരായിട്ടിരിക്കണം. കുറുമ്പൊന്നും കാണിക്കാതെ മിടുക്കരായിട്ടിരുന്ന് പഠിക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടത്, കഴിഞ്ഞ ദിവസം സ്വരാക്ഷരങ്ങൾ എഴുതിയില്ലേ, അതിൻ്റെ അടുത്ത പേജ് എടുത്തിട്ട് ഒരേ ഒരു ബുക്കിൽ തന്നെ എഴുതണേ. മലയാളം എഴുതുമ്പം നമ്മളിപ്പോൾ ആദ്യത്തെ എഴുതുമ്പോഴെല്ലാം ഒരേ ഒരേ ഒരു ബുക്കിൽ തന്നെ എഴുതണം. അപ്പോൾ കഴിഞ്ഞ ദിവസം എഴുതിയതിൻ്റെ അടുത്ത പേജ് എടുത്തിട്ട് നിങ്ങൾ ഹെഡിങ് എഴുതണം. നിങ്ങൾക്ക് ഹെഡിങ് എഴുതാൻ വരില്ല, കൂട്ടക്ഷരങ്ങളൊന്നും നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾ കാ മുതൽ എഴുതി തുടങ്ങിയാൽ മതി. ഇതാ ഇവിടെ മുതൽ എഴുതി തുടങ്ങിയാൽ മതി കേട്ടോ. ടീച്ചറിത് മെറ്റീരിയൽ ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നോക്കി എല്ലാവരും എഴുതണം കേട്ടോ. അപ്പോൾ താങ്ക് യു.